Good morning, students. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനോഹരമായ ഒരു കവിതയാണ് എടുത്തത് അല്ലേ അതിന്റെ പകുതി ഭാഗം ഓർമ്മയുണ്ടോ കവിതയുടെ പേര് എന്താണെന്ന് പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ ആര് പറയുന്നതാണ് കൊന്ന മരം പറയുന്നതാണ് അല്ലേ അല്ലെങ്കിൽ കൊന്ന പൂക്കൾ പറയുന്ന അതുപോലെ ഒരു കവിത എഴുതിയതാണ് ആരാണ് എഴുതിയത് പ്രശസ്ത കവിയായ അയ്യപ്പ പണിക്കർ അദ്ദേഹം എഴുതിയ ഒരു കവിതയാണ് പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എനിക്ക് കഴിയുകയില്ലല്ലോ കാരണം ഞാൻ എന്താണ് കൊന്നപ്പൂവാണ് അപ്പോൾ ഞാൻ ഈ പാഠത്തിൻ്റെ ഫോട്ടോ അയച്ചു തന്നിരുന്നു അത് നിങ്ങൾ വായിച്ചു നോക്കിയിട്ടുണ്ടാവും അല്ലേ അപ്പോൾ നമുക്ക് പോവാലേ കവിതയിലേക്ക് ഞാൻ പറഞ്ഞത് നിങ്ങളോടൊരു വർക്ക് തന്നിരുന്നു എന്താണ് ഈ ഒരു വിഷുക്കാലം എത്തുമ്പോൾ പ്രകൃതിക്കുണ്ടായിരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് അല്ലേ പ്രഭാതം ചിരിക്കാൻ ശ്രമിക്കും വിയൽപക്ഷി ശ്രദ്ധിച്ചു നോക്കും പിന്നെ നമ്മുടെ കൊന്നപ്പൂവിനോ ഞരമ്പിൻ്റെ ഉള്ളിൽ തിരക്കാണ് എന്തിനാണ് തിരക്ക് ആ പൂവിനെ ഒക്കെ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് വിഷുക്കാലത്തേക്ക് അല്ലെങ്കിൽ വിഷുവിന് കണി വയ്ക്കാൻ വേണ്ടി തൻ്റെ പൂക്കളെയൊക്കെ ഒരുക്കി കൊടുക്കാൻ ധൃതിയാവുന്നു ഇതൊക്കെയാണ് പ്രകൃതിക്കുണ്ടായിരുന്ന ആ സമയത്തുണ്ടായ ഭാവമാറ്റം അല്ലെങ്കിൽ പ്രകൃതിക്കുണ്ടായ മാറ്റങ്ങൾ അപ്പം അതുവരെയാണ് നമ്മൾ എടുത്തത് അല്ലേ പൂക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല ഞാൻ കൊന്നപ്പൂവാണ് ആ കാലം എത്തിയാൽ എനിക്കൊരു തിടുക്കമാണ് എൻ്റെ ശരീരത്തിലെ ഓരോ മണികളും മനുഷ്യർക്ക് ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തിടുക്കമാണ് എനിക്ക് വളരെ ആവേശമാണ് എന്നൊക്കെയാണ് കവിതയിൽ പറഞ്ഞത് ആദ്യ ഭാഗം അപ്പം ഇനി അടുത്ത ലൈൻ വായിക്കുകയാണ് കേട്ടോ അടുത്ത വരികൾ വായിക്കുകയാണ് ഞരമ്പിൻ്റെയുള്ളിൽ തിരക്കാണ് അലുക്കിട്ടമേനിപ്പുളപ്പിന്നു പൂവൊക്കെ എത്തിച്ചൊരുക്കി കൊടുക്കാൻ തിടുക്കം തിടുക്കം ഉണങ്ങിക്കരിഞ്ഞെന്നു തോന്നിച്ച കൊമ്പിൻ മുനമ്പിൽ തിളങ്ങുന്നു പൊന്നിൻ പതക്കങ്ങൾ എൻ താലി നിൻ താലി പൂത്താലി ആടിക്കളിക്കുന്ന കൊമ്പത്തു സമ്പത്തു കൊണ്ടാടി നിൽക്കും കണിക്കൊന്നയല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എനിക്കാവതില്ലല്ലോ പൂക്കാതിരിക്കാൻ കാരണം ഞാൻ കണിക്കൊന്നയല്ലേ കവിതയിൽ വീണ്ടും വീണ്ടും പറയുന്ന വരികളാണതല്ലേ എന്താ പറയുന്നത് ഉണങ്ങിക്കരിഞ്ഞെന്നു തോന്നിച്ച കൊമ്പിൻ മുനമ്പിൽ തിളങ്ങുന്നു പൊന്നിൻ പതക്കങ്ങൾ പൊന്നിൻ്റെ ആഭരണങ്ങൾ ഇതാ എൻ്റെ മുനമ്പിൽ എൻ്റെ കൊമ്പിൻ്റെ ഓരോ അറ്റത്തും തൂങ്ങിക്കളിക്കുന്നു എൻ്റെ മരക്കൊമ്പിലെ ഇലകളെല്ലാം എന്തായിരുന്നു ഉണങ്ങിക്കരിഞ്ഞ് പോയിരുന്നു ഇലയില്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു എല്ലാം വാടിക്കരിഞ്ഞെന്ന് തോന്നിയ അവസ്ഥയുണ്ടായിരുന്നു പിന്നീട് വിഷുക്കാലം എത്തിയപ്പോൾ അതിന് മുൻപായിട്ട് വിഷുക്കാലത്തേക്ക് പൂവ് എത്തിച്ചു കൊടുക്കാനായിട്ട് എൻ്റെ മുനമ്പിലെല്ലാം എൻ്റെ കൊമ്പിൻ്റെ അറ്റത്തെല്ലാം പൂക്കൾ വിരുന്നു വന്നു എൻ താലി നിൻ താലി പൂത്താലി ആ വൃക്ഷത്തിൻ്റെ താലിയാണ് എന്നാ പറയുന്നത് താലി എന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമായതാണ് അല്ലേ നമ്മൾ വിവാഹം കഴിക്കുമ്പോൾ ചേർത്ത് എന്താണ് പുരുഷൻ വധുവിനണിയിക്കും നമ്മൾ താലി എന്ന് പറയുന്ന താലിമാല ഒരു ബന്ധത്തെ കാണിക്കാനാണ് വിവാഹ ബന്ധം എക്കാലത്തും നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞ് പവിത്രമായി കെട്ടുന്ന ഒന്നാണ് താലി അപ്പം അതുപോലെ ഇവിടെ പവിത്രമായ താലിയെപ്പോലെ ആടിക്കളിക്കുകയാണ് എന്ത് പൊന്നിൻ പതക്കങ്ങൾ പൊന്നിൻ്റെ ആഭരണങ്ങൾ പോലെ കൊന്ന പൂക്കൾ കൊമ്പത്തു സമ്പത്തു കൊണ്ടാടി നിൽക്കും പൊന്നിൻ പതക്കങ്ങളെ പോലെ സമ്പത്തിൻ്റെ പ്രതീകങ്ങളായിട്ടാണ് കൊന്നപ്പൂവിനെ നമ്മൾ കാണുന്നത് വിഷുവിന്
കണി വെക്കുമ്പോൾ കൊന്നപ്പൂ വെക്കും, നാണയങ്ങൾ വെക്കും, നമ്മുടെ ഫലങ്ങൾ മുഴുവൻ വെക്കും, പഴങ്ങൾ, പഴവർഗ്ഗങ്ങൾ, ധാന്യങ്ങൾ എല്ലാം വെക്കും. അപ്പോൾ ഇത് വിഷുവിൻ്റെ പുലർച്ചെ കണി കാണുന്ന സമയത്ത് എല്ലാം കൂടി കാണുന്നു, കാണും, നമ്മൾ വണങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ സമൃദ്ധി ഉണ്ടാവും, സമ്പത്തുണ്ടാവും ജീവിതത്തിൽ എന്ന വിശ്വാസമാണ് ആ കണി കാണുന്നത്. അതിനാണ് എല്ലാ പഴങ്ങളും ധാന്യങ്ങളും കോടി വസ്ത്രങ്ങളും കൊന്നപ്പൂക്കളും. കൊന്നപ്പൂവ് എന്തിൻ്റെ പ്രതീകമാണ്? സമ്പത്തിൻ്റെ പ്രതീകമാണെന്നാണ് കവി പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ അതാണ് ഇവിടെ പറയുന്നത്, കൊന്ന മരത്തിൻ്റെ ഓരോ കൊമ്പത്തും സമ്പത്താണ് നിൽക്കുന്നത്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സമ്പാദിച്ചത് എന്തോ അതാണ് സമ്പത്ത്. നമ്മളുടെ കയ്യിൽ എന്താണോ ഉള്ളത് അതിനെ നമ്മൾ സമ്പത്ത് എന്ന് പറയും, വെൽത്ത് അല്ലേ. അതിന് ധനം, പണം എന്ന് മാത്രം അർത്ഥമില്ല കേട്ടോ. അപ്പം സമ്പത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ അയാൾ സമ്പന്നനാണ് എന്നൊരാളെ കുറിച്ച് പറഞ്ഞാൽ അയാൾ പണക്കാരനാണ് എന്നാണ് കോമൺ ആയിട്ട് പൊതുവായിട്ട് നമ്മൾ അർത്ഥം വയ്ക്കുന്നത്. പക്ഷേ സമ്പത്ത്, സമ്പന്നൻ എന്നൊക്കെ പറഞ്ഞാൽ അത് പണം കൊണ്ട് മാത്രം സമ്പന്നനാവണമെന്നില്ല. സ്നേഹസമ്പന്നൻ എന്ന് പറഞ്ഞാൽ അയാൾ സ്നേഹം കൊണ്ട് സമ്പന്നനാണ്, അയാൾ ഒരുപാട് സ്നേഹിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അപ്പോൾ സമ്പത്തെന്ന് പറഞ്ഞാൽ ഒരുപാടുള്ളതിനെയാണ് പറയുന്നത്. ഇവിടെ പണം എന്നൊക്കെ അർത്ഥമുണ്ട്, ഐശ്വര്യം എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. അപ്പോൾ കൊന്നമരത്തിൻ്റെ കൊമ്പത്ത് സമ്പത്ത് കൊണ്ടാടി നിൽക്കും, സമ്പത്താണ് നിൽക്കുന്നത് കൊന്നപ്പൂക്കളെ പോലെ. ഈ കൊന്നപ്പൂക്കളിൽ കണി കാണുന്നത് സമ്പത്തിൻ്റെ പ്രതീകമായിട്ട്, ഐശ്വര്യത്തിൻ്റെ പ്രതീകമായിട്ടാണ്. കണിക്കൊന്നയല്ലേ പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. ഇനി ഈ കൊന്ന മരം ഓർമ്മിക്കുകയാണ്, കുറച്ചു കാലങ്ങൾക്ക് മാസങ്ങൾക്ക് മുൻപ് എന്തായിരുന്നു എൻ്റെ അവസ്ഥ എന്ന്. ചില കാലങ്ങളിൽ കൊന്നയുടെ ഇലകളെല്ലാം കൊഴിഞ്ഞ് വെറും ശാഖകൾ മാത്രമായി ഉണങ്ങിയ മരം പോലെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അങ്ങനെ ഒരു കാലഘട്ടമുണ്ട് കൊന്നയ്ക്ക്. ആ ഒരു കാലത്തെക്കുറിച്ചാണ് കൊന്ന ഇപ്പോൾ ഓർക്കുന്നത്. എവിടെൻ്റെ ഹരിതങ്ങളെല്ലാം മറഞ്ഞു, എവിടെൻ്റെ ദുരിതങ്ങൾ കൊടുവേനലിൽ കത്തിയെരിയുന്ന താപങ്ങൾ, കടുമഞ്ഞിലുറയുന്ന വനരോദനങ്ങൾ. കുറച്ച് മുൻപ് തനിക്കുണ്ടായ അവസ്ഥയെക്കുറിച്ച് കൊന്ന പറയുകയാണ്. എന്താണ്? എവിടെൻ്റെ ഹരിതങ്ങളെല്ലാം മറഞ്ഞു. എന്താ ഹരിതം? ഹരിതം എന്ന് പറഞ്ഞാൽ പച്ച എന്നാണ് അർത്ഥം. ഹരിതം പച്ച, എൻ്റെ പച്ചപ്പ്. ഇപ്പം നമ്മളിവിടെ ഒരു പുതിയ പദം എഴുതുകയാണ്. പുതിയ പദം എന്താണ്? പുതിയ പദം ഹരിതം. ഹരിതം എന്ന വാക്കിന് പച്ചപ്പ് എന്നാണ് അർത്ഥം കേട്ടോ. പച്ച, ഹരിതവർണം എന്ന് പറഞ്ഞാൽ പച്ച നിറം. ഇവിടെ കൊന്നപ്പൂവിൻ്റെ ഇലകളെയാണ് പറയുന്നത്. എവിടെയായിരുന്നു എൻ്റെ ഹരിതങ്ങളെല്ലാം മറഞ്ഞു, എൻ്റെ പച്ചപ്പ് മുഴുവൻ മറഞ്ഞുപോയി. എവിടെൻ്റെ ദുരിതങ്ങൾ കൊടുവേനലിൽ, എൻ്റെ കൊടുവേനലിൽ എൻ്റെ ദുരിതങ്ങൾ കത്തിയെരിയുന്ന താപങ്ങൾ, താപം എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങൾ, കടുമഞ്ഞിലുറയുന്ന വനരോദനങ്ങൾ. മഞ്ഞുകാലത്ത് ഞാൻ വനരോദനം എന്ന് പറഞ്ഞാൽ എന്താണ്? കാടിൻ്റെ രോദനമായിത്തീർന്നു, കാടിൻ്റെ വേദനയായിത്തീർന്നു ഞാൻ. എല്ലാ വൃക്ഷങ്ങളിലും പച്ചപ്പുണ്ടാകുന്ന സമയത്ത് എൻ്റെ ശിഖരങ്ങളിൽ, കൊമ്പുകളിൽ മാത്രം ഇലകളൊന്നുമില്ലാതെ ഞാൻ ഉണങ്ങിക്കരിഞ്ഞു. കൊന്നമരത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്, അല്ലാതെ അത് ഉണങ്ങിപ്പോകുന്നതല്ല കേട്ടോ. ഇലയൊന്നുമില്ലാത്ത, ഇല പൊഴിയുന്ന ശിശിരം. ഇല പൊഴിയും ശിശിരം എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പം ഇലയെല്ലാം പൊഴിഞ്ഞു പോയി, കടുമഞ്ഞിൽ ഞാൻ വനരോദനമായി തീർന്നു, വനത്തിൻ്റെ രോദനമായി തീർന്നു. എന്താ രോദനം? കരച്ചിൽ കേട്ടോ. എല്ലാ വൃക്ഷങ്ങളും ഹരിതാഭമായി നിൽക്കുമ്പോൾ, പച്ചപ്പ് കലർന്ന് നിൽക്കുമ്പോൾ ഞാൻ മാത്രം കാടിൻ്റെ തേങ്ങലായി, വേദനയായിട്ട്, ഇലയൊന്നുമില്ലാതെ മുട്ടയടിച്ചതുപോലെ ഇങ്ങനെ നിന്നിരുന്നു. മഴ വന്നൊടിച്ചിട്ട, പിന്നെ മഴക്കാലമായി, മഞ്ഞുകാലം പോയി മഴക്കാലം വന്നു. അപ്പോഴോ മഴ വന്നൊടിച്ചിട്ട മൃദുശാഖകൾ സർവം എവിടെയോ മറയുമ്പോൾ,
എൻ്റെ എല്ലാം സർവം എന്ന് പറഞ്ഞാൽ എല്ലാം എല്ലാം ഋതുശാഖകളും സർവം എല്ലാം മൃദു വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലോലമായിട്ടുള്ള ശാഖ കൊമ്പ് ശാഖ ശാഖി എന്നൊക്കെ പറയുന്ന കൊമ്പാണ് കേട്ടോ ശാഖകൾ കൊമ്പുകൾ അപ്പോൾ മഞ്ഞുകാലത്ത് തൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞു പോയ മുട്ടയടിച്ചവനെ പോലെയായി മഴക്കാലം വന്നപ്പോഴോ എൻ്റെ കൊന്നമരത്തിൻ്റെ കൊമ്പിനൊന്നും അധികം ഉറപ്പുണ്ടാവില്ല ചില മരങ്ങൾ ഉറപ്പ് കൂടിയാണ് തേക്ക് എന്ന് പറയുന്ന മരം നല്ല ഉറപ്പുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ ഫർണിച്ചറിനൊക്കെ ഉപയോഗിക്കുന്നത് എന്നാൽ ചില മരങ്ങൾക്ക് ഉറപ്പുണ്ടാവില്ല അവ ഫർണിച്ചറിനൊന്നും ഉപയോഗിക്കില്ല നമ്മൾ സാധനങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കില്ല ഉറപ്പില്ലാത്തതിനാൽ അപ്പോൾ ഉറപ്പില്ലാത്ത കൊമ്പുകളാണ് കൊന്നയ്ക്കുള്ളത് അപ്പോൾ കൊന്ന പറയുകയാണ് മൃദുശാഖകൾ എന്താ മൃദുശാഖകൾ മൃദുവായിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ശാഖകൾ കൊമ്പുകൾ അപ്പം മഴ വന്ന കാലത്ത് മൃദുശാഖകൾ സർവം എല്ലായിടത്തും എവിടെയോ മായുമ്പോൾ എവിടെയൊക്കെയോ ഒരു കാറ്റ് വന്നാൽ മഴക്കാലത്തെ കാറ്റിൽ കൊന്ന മരത്തിൻ്റെ കമ്പുകളെല്ലാം ഒടിഞ്ഞൊടിഞ്ഞ് വീണുപോയി പിന്നെ എവിടെ നിന്ന് എവിടെ നിന്നണയുന്നു അങ്ങനെ എൻ്റെ ഇല പോയി കമ്പ് പോയി ഞാൻ ആകെ ശോഷിച്ച് നിൽക്കുമ്പോൾ എവിടെ നിന്ന് എവിടെ നിന്ന് എവിടെ നിന്നോ അണയുന്നു എന്താ അണയുക എന്ന് പറഞ്ഞാൽ എത്തിച്ചേർന്നു വീണ്ടുമെൻ ചുണ്ടിലും വീണ്ടും എൻ്റെ ചുണ്ടിൽ മഞ്ഞ തൻ മധുരസ്മിതങ്ങൾ മഞ്ഞയുടെ മധുരമായ സ്മിതം എന്താ സ്മിതം പുഞ്ചിരികൾ അതായത് മഞ്ഞുകാലത്ത് എൻ്റെ ഇലകളെല്ലാം പൊഴിഞ്ഞു വർഷകാലത്ത് എൻ്റെ കൊമ്പുകളെല്ലാം പോയി അങ്ങനെ ഒന്നുമില്ലാത്ത വെറും ഉണക്കമരം പോലെ നിന്ന എൻ്റെ ചുണ്ടുകളിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ കൊമ്പുകളിൽ വീണ്ടും മഞ്ഞയുടെ അതായത് പൂക്കളുടെ മധുരസ്മിതം എന്ന് പറഞ്ഞാൽ പൂക്കളുടെ കൂട്ടം തന്നെ വന്നു ചേർന്നു അപ്പോൾ ആ കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് കൊന്നമരത്തിനുണ്ടാവുന്ന ഭാവ വ്യത്യാസങ്ങളാണ് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ നിങ്ങൾ ഉള്ളൂർ എന്ന കവിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ ഉള്ളൂരിൻ്റെ കവി നമ്മൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ ഇല്ലേ ഉള്ളൂർ എഴുതിയിട്ടുണ്ട് മനുഷ്യരോട് മനുഷ്യൻ്റെ ശുഭാപ്തി വിശ്വാസം മനുഷ്യൻ്റെ മനസ്സിലുള്ള നല്ല വിശ്വാസം ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താ എല്ലാം നല്ലതിനാണ് നല്ലതാണ് സംഭവിക്കൂ എന്ന് വിശ്വസിക്കുന്ന ആളെയാണ് നമ്മൾ ശുഭാപ്തി വിശ്വാസി എന്ന് പറയുക കേട്ടോ വള്ളൂർ പറഞ്ഞിട്ടുണ്ട് മാലുള്ളതാണീ മഹി എന്നു വെച്ച് മാഴുകുന്നതെന്തിന്നു മനുഷ്യരെ നാം ഈ ഭൂമിയിൽ ദുഃഖമുണ്ട് എന്ന് വെച്ചിട്ട് നമ്മൾ എന്തിനാണ് കരയുന്നത് കാരണം നമ്മുടെ ജീവിതത്തിൽ ദുഃഖമുണ്ടെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞാൽ എന്തുവരും സുഖവും വരും അപ്പം ദുഃഖം വരുമ്പോൾ ഇരുന്ന് കരയാൻ പാടില്ല ഇത് കഴിഞ്ഞാൽ സുഖവും വരും എന്ന് നമ്മൾ ചിന്തിക്കണം അതുപോലെയാണ് കൊന്നപ്പൂവിൻ്റെ അവസ്ഥ ഈ ഭൂമിയിലെ മനുഷ്യരുടെ അവസ്ഥയെപ്പോലെയാണ് എപ്പോഴും ഒരുപോലെയാണോ കൊന്ന ചില സമയം വിഷുക്കാലമായാൽ കൊന്ന വളരെ ഭംഗിയോടുകൂടി നിറയെ പൂക്കുലകളായി സന്തോഷത്തോടുകൂടി നിൽക്കുന്നു എങ്കിൽ മഞ്ഞുകാലമാകുമ്പോൾ ഇലയെല്ലാം പൊഴിയുകയും മഴക്കാലം വന്നതോടുകൂടിയിട്ട് കമ്പുകൾ വരെ പോയി ആകെ ശോഷിച്ച അവസ്ഥയിൽ എത്തിച്ചേരുകയും ചെയ്യാം എന്ന് കരുതി ആ മരം അപ്പാടെ നശിച്ചു പോവുമോ ഇല്ല വീണ്ടും അതിന് പൂക്കുന്ന കാലമാകുമ്പോൾ അതിൻ്റെ കൊമ്പിൽ പൂക്കൾ വിടരും അതുപോലെയാണ് മനുഷ്യരുടെ ജീവിതവും സങ്കടങ്ങളൊക്കെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് വരാം പക്ഷേ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സങ്കടമാണ് എന്ന് പറഞ്ഞ് കരഞ്ഞിരിക്കാൻ പാടില്ല സങ്കടത്തിനു ശേഷം നമ്മുടെ ജീവിതത്തിൽ എന്തും വരാം സന്തോഷവും വരാം അപ്പോൾ നമ്മൾ കവിതയൊക്കെ എഴുതുമ്പോൾ ഇങ്ങനെ മനുഷ്യ ജീവിതവുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് കവികൾ എഴുതുക കേട്ടോ നിങ്ങൾ ആസ്വാദന കുറിപ്പൊക്കെ എഴുതുമ്പോൾ അങ്ങനെ എഴുതണം കൊന്നപ്പൂവിനെ കവി പറഞ്ഞതുപോലെയാണ് നമ്മൾ മനുഷ്യരുടെ അവസ്ഥയും എല്ലായ്പ്പോഴും ഒരുപോലെയാവില്ല നമ്മുടെ ജീവിതത്തിൽ സുഖവും ദുഃഖവും ഒക്കെ മാറി മാറി വരും ഈ പ്രകൃതിക്കുണ്ടാവുന്ന മാറ്റങ്ങൾ പോലെ ഓരോ ജീവജാലങ്ങൾക്കും മാറ്റങ്ങൾ ഉണ്ടാകുന്നു മനുഷ്യന് മാറ്റങ്ങൾ ഉണ്ടാകുന്നു അവസ്ഥകൾക്ക് മാറ്റമുണ്ടാകുന്നു അത് എല്ലാ കവികളും കവിതകളിൽ കൊണ്ടുവരുന്ന ഒരു പ്രമേയമാണ് കേട്ടോ ഒരു വിഷയമാണ് നമ്മുടെ കുമാരനാശാനും പറഞ്ഞിട്ടുണ്ട് ഹാ പുഷ്പമേ അധിക തുങ്കപഥത്തിലെത്ത ശോഭിച്ചിരുന്നു ഒരു രാജ്ഞി കണക്കെനി
റോസാപ്പൂ ഇങ്ങനെ വഴിയിൽ വീണ് കിടക്കുമ്പോൾ, മനോഹരമായ പൂവ് വീണ് കിടക്കുമ്പോൾ കുമാരനാശാൻ പറയാണ്, നീ ഒരു രാജ്ഞിയെപ്പോലെ ഇന്നലെ ഇങ്ങനെ ചെടിയിൽ നിൽക്കുന്നത് കണ്ടല്ലോ, ഇന്നിതാ നീ നിലത്ത് ആളുകൾ നടക്കുന്ന വഴിയിൽ ചവിട്ടി അരച്ച് വീണ് കിടക്കപ്പെടുന്നു. അതാണ് അവസ്ഥ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഭൂമിയിൽ എപ്പോഴും സന്തോഷവും ഐശ്വര്യവും മാത്രം നിലനിൽക്കില്ല, ചിലപ്പോൾ സങ്കടവും ദുഃഖവും എല്ലാം വരും. അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ള ഒരു വലിയ പാഠമാണ് ഈ ഒരു ഭാഗത്ത് കവി പറഞ്ഞു തന്നിട്ടുള്ളത്. മനസ്സിലായോ? അപ്പം ഞാൻ ഈ എടുത്തതുവരെ ഒന്നുകൂടി വായിക്കാം. നമുക്ക് പുസ്തകമൊന്നും കിട്ടിയില്ലല്ലോ, അതുകൊണ്ട് നമുക്ക് സാവധാനത്തിൽ പോയാൽ മതി കേട്ടോ. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിൽ കിട്ടിയിട്ട് ആ ടെക്സ്റ്റ് ബുക്ക് നോക്കി വായിക്കുന്ന ഒരു സുഖം ഒരിക്കലും മൊബൈലിൽ നോക്കിയാൽ കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യാൻ, ഞാൻ ഈ അയച്ചു തരുന്നത്, നിങ്ങൾ മൊബൈൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പേജ് ആയിട്ട് കിട്ടും. അപ്പോൾ ഒരു പേജ് ആയിട്ട് എടുത്ത് വെച്ചാൽ ഈ മൊബൈൽ ഇങ്ങനെ സൂം ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചാപ്റ്ററും ഈ രണ്ടാമത്തെ ചാപ്റ്ററും ഒന്ന് ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് എടുത്ത് വെക്കണം കേട്ടോ. മലയാളം മാത്രമല്ലേ കിട്ടാത്തതുള്ളൂ, അപ്പോൾ അതൊന്ന് അങ്ങനെ ചെയ്ത് വെച്ചിട്ട് അത് നോക്കി പഠിക്കാൻ എളുപ്പമാവും. നിങ്ങൾ പാരൻസിൻ്റെ അടുത്ത് പറയൂ കേട്ടോ. അപ്പോൾ മാം അതുകൊണ്ടാണ് കുറച്ച് ഭാഗം എടുക്കുന്നത്. ഞാൻ വായിച്ചു തരാം കേട്ടോ ഇന്നെടുത്ത ഭാഗം. ഞരമ്പിൻ്റെ ഉള്ളിൽ തിരക്കാണ്, അലുക്കിട്ട മേനിപ്പുളപ്പിന്നു പൂവൊക്കെ എത്തിച്ച് ഒരുക്കി കൊടുക്കാൻ, തിടുക്കം തിടുക്കം ഉണങ്ങിക്കരിഞ്ഞെന്നു തോന്നിച്ച കൊമ്പിൻ മുനമ്പിൽ തിളങ്ങുന്നു പൊന്നിൻ പതക്കങ്ങൾ. ഇതുവരെയാ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തത്. ഇനിയുള്ളത്, എൻ താലി നിൻ താലി പൂത്താലിയാടിക്കളിക്കുന്ന കൊമ്പത്തു സമ്പത്തു കൊണ്ടാടി നിൽക്കും കണിക്കൊന്നയല്ലേ, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ലേ. എവിടെൻ്റെ ഹരിതങ്ങളെല്ലാം മറഞ്ഞു, എവിടെൻ്റെ ദുരിതങ്ങൾ കൊടുവേനലിൽ കത്തിയെരിയുന്ന താപങ്ങൾ കടുമഞ്ഞിൽ ഉറയുന്ന. എന്താ കടുമഞ്ഞ്? തണുത്തുറഞ്ഞ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള മഞ്ഞിനെയാണ് പറയുന്നത്. കടുമഞ്ഞിൽ ഉറയുന്ന വനരോദനങ്ങൾ, മഴ വന്നൊടിച്ചിട്ട മൃദുശാഖകൾ, സർവം എവിടെയോ, എല്ലാം എവിടെയോ മായുമ്പോൾ, എല്ലാം എവിടെയോ വീണു പോകുമ്പോൾ, അവിടെ നിന്ന് എവിടെ നിന്ന് ബോൾ എവിടെ നിന്ന് എവിടെ നിന്നണയുന്നു വീണ്ടുമൻ ചുണ്ടിലും മഞ്ഞതൻ മധുരസ്മിതങ്ങൾ. കുറച്ച് ഭാഗം എടുത്തിട്ടുള്ളൂ, പക്ഷെ അതുവരെ നന്നായിട്ട് വായിക്കട്ടോ. അപ്പോൾ പുതിയ പദം എഴുതിയിട്ടുണ്ട്, ഹരിതം രോദനം സർവം മൃദു ശാഖകൾ സ്മിതം. ഇത്രയും അർത്ഥം എഴുതിയിട്ടില്ല. ഇനി നിങ്ങൾക്ക് പിരിച്ചെഴുതുക തരാട്ടോ, പിരിച്ചെഴുതുക. ഞാൻ തരുന്നില്ല, നിങ്ങൾ ഇതിന്ന് കണ്ടെത്തിയിട്ട് എഴുതുക. അഞ്ച് വാക്കുകൾ പിരിച്ചെഴുതി അയച്ചു തരണം കേട്ടോ. നിങ്ങൾ ഇതിന്ന് കണ്ടെത്തി നിങ്ങൾ തന്നെ അയച്ചു തരാം. പിന്നെ ഇത് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, തൻ്റെ പരിമിതിയായി കണിക്കൊന്ന കാണുന്നത് എന്ത്? തൻ്റെ കുറവായിട്ട് കാണുന്നത് എന്താണ്? തൻ്റെ കുറവുകൾ എന്തൊക്കെയാണ് കണിക്കൊന്ന പറയുന്നത്? പരിമിതി എന്ന വാക്കിൻ്റെ അർത്ഥം കുറവ് എന്നാണ്, കുറവ്. തൻ്റെ കുറവുകൾ, മഞ്ഞുകാലമായാൽ തൻ്റെ ഇലകളെല്ലാം പൊഴിയുന്നു, മഴക്കാലമാകുമ്പോൾ തൻ്റെ കൊമ്പിന് ഉറപ്പില്ലാത്തതിനാൽ കൊമ്പുകളെല്ലാം ഒടിഞ്ഞു പോകുന്നു, കാറ്റ് വന്ന് ഒടിച്ചിടുന്നു, അങ്ങനെ താൻ തീർത്തും ശൂന്യമായി ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. ഇതാണ് കണിക്കൊന്ന തൻ്റെ കുറവുകളായിട്ട് പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യം കേട്ടോ, അതാണ് ചോദ്യം, തൻ്റെ കുറവുകൾ എന്തൊക്കെ എന്നാണ് ഒരു ചോദ്യമാണ് കേട്ടോ. ക്വസ്റ്റ്യൻ എവിടെ എഴുതുന്നുണ്ട്? തൻ്റെ കുറവുകൾ എന്തെല്ലാം ആണെന്നാണ് കണിക്കൊന്ന പറയുന്നത്.
ഇതാണ് ക്വസ്റ്റ്യൻ കേട്ടോ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതരുക അഞ്ച് വാക്കുകൾ പിരിച്ചെഴുതുക പുതിയ പദങ്ങൾ എഴുതുക കേട്ടോ പിന്നെ കുറച്ച് ഭാഗമേ ഉള്ളൂ അത് വായിക്കാം ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ പറ്റുന്നവർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചാൽ അത്രയും നന്നായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ നല്ല കുട്ടികളായിട്ട് എല്ലാവരും പഠിക്കുക അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ